ന്യൂക്ലിയർ ഫിസിക്സ്, പാർട്ടിക്കിൾ ഫിസിക്സ്, ഹൈ എനർജി ഫിസിക്സ്, ഈ മേഖലയിൽ ലോകത്തെ തന്നെ ഏറ്റവും മികച്ച ഗവേഷണ പഠന സ്ഥാപനമാണ് സേൺ, അഥവാ യൂറോപ്യൻ ഓർഗനൈസേഷൻ ഫോർ ന്യൂക്ലിയർ റിസർച്ച്. ആ സ്ഥാപനത്തെക്കുറിച്ച് വളരെയധികം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ഏകദേശം 4 പ്രാവശ്യത്തോളം ഇവിടുത്തെ അസോസിയേറ്റ് സയൻറ്റിസ്റ്റുകൾ നൊബൽ പ്രൈസ് നേടിയിട്ടുണ്ട് എന്നത് തന്നെ ഈ സ്ഥാപനത്തിൻ്റെ മികവിനെ സൂചിപ്പിക്കുന്നതാണ്. ഇനി മറ്റൊരർത്ഥത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ 2008-2012 വാർത്തകളിൽ നിറഞ്ഞു നിന്നൊരു സാധനമായിരുന്നു ലാർജ് ഹൈഡ്രജൻ കൊളീഡർ എന്ന ഭൂമിയുടെ അടിയിലുള്ള പാർട്ടിക്കിൾ ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട, കണികാ പരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭൂഗർഭ ഗവേഷണ കേന്ദ്രത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. 27 കിലോമീറ്റർ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഭൂമിയുടെ ഉള്ളിലുള്ള ഒരു ഗവേഷണ പഠന സംവിധാനങ്ങളെക്കുറിച്ച് അന്ന് വാർത്തകളിൽ ഭയങ്കരമായിട്ട് നിറഞ്ഞു നിന്നിരുന്നു. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 1954 ഈ സ്ഥാപനം വരുന്നത്. ഫ്രാൻസിനും അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡിനും ഇടയിൽ ജനീവയോട് ചേർന്നാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. 23 യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് സ്ഥാപിച്ചൊരു സ്ഥാപനമാണത്. നിങ്ങൾക്കറിയാം, ലാർജ് ഹൈഡ്രൻ കൊളീഡറിൽ ഏകദേശം 100 രാജ്യങ്ങളും 10,000 സയൻറ്റിസ്റ്റുകളും ചേർന്നാണ് കണികാ പരീക്ഷണങ്ങൾ നടത്തിയത്. ഈ സ്ഥാപനം കുട്ടികൾക്കായിട്ട് സമ്മർ ഇൻറ്റേൺഷിപ്പ് എന്നുള്ള ഒരു പ്രോഗ്രാം വളരെ മുമ്പേ ഉണ്ടത്, പക്ഷെ അത് ഈ വിളിക്കുന്ന സമയം നവംബറിലാണ്. ഫിസിക്സിൽ, മാത്സിൽ, കമ്പ്യൂട്ടർ സയൻസിൽ എൻജിനീയറിങ് ഡിഗ്രി PG പ്രോഗ്രാമുകളൊക്കെ ഉള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, കണ്ടിന്യൂ ചെയ്യുന്ന ആളെന്ന് വെച്ചാൽ ഫിസിക്സിലെ UGO PGO, അതല്ലെങ്കിൽ മാത്തമാറ്റിക്സിലെ UGO PGO, ദെൻ കമ്പ്യൂട്ടർ സയൻസിലെ UG PG, ദെൻ എൻജിനീയറിങ് UG PG കോഴ്സുകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്ന, പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം ഈ സമ്മർ ഇൻറ്റേൺഷിപ്പിന്. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ നിങ്ങൾക്കിഷ്ടമുള്ള 8 ആഴ്ചകൾ സെലക്ട് ചെയ്ത് ഈ യൂറോപ്യൻ യൂണിയനിൽ പെടാത്ത, ഈ മെമ്പർ രാജ്യങ്ങളിൽ പെടാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് 8 ആഴ്ചയും, ഈ യൂറോപ്യൻ യൂണിയൻ ഇത് സ്ഥാപിച്ച മെമ്പർ രാജ്യങ്ങളിലെ കുട്ടികൾക്ക് 13 ആഴ്ചയുമാണ് ഈ സമ്മർ ഇൻറ്റേൺഷിപ്പിൻ്റെ കാലാവധി. ഈ സമ്മർ ഇൻറ്റേൺഷിപ്പിൽ നിങ്ങൾക്ക് സയൻറ്റിസ്റ്റുകളായിട്ടൊക്കെ സംവദിക്കാം, പേപ്പർ പ്രസൻറ്റ് ചെയ്യാം, അവരുടെ ലെക്ചർഷിപ്പ് പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തതിൽ പങ്കെടുക്കാം. 8 ആഴ്ച നിങ്ങൾക്ക് ലോകത്തെ ഏറ്റവും പ്രസിദ്ധരായ, പ്രഗത്ഭരായ ഫിസിക്സ് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സയൻറ്റിസ്റ്റുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാം എന്നുള്ളതാണ് ഈ അവസരത്തിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബറിലാണ് ഈ അവസരം വന്ന്, നമുക്കത് സെലക്ട് ചെയ്യാം. ഏത് ടൈമാണെന്നുള്ളത്, പോരുന്നതും ജോയിൻ ചെയ്യുന്നതും തിരിച്ചു വരുന്നതും നമുക്ക് സെലക്ട് ചെയ്യാം. ദെൻ സെലക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ഉണ്ട്. ഈ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ നവംബറിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ജാനുവരിയിൽ അവസാനിക്കും. ദെൻ സെലക്ഷൻ വരുന്നത് മെയ്യിലാണ്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള ടൈമിൽ ഏതെങ്കിലും ടൈം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അവിടെ ജോയിൻ ചെയ്യാം. ഈ 8 ആഴ്ചകൾ നിങ്ങൾക്ക് കുറേ മെത്തേഡിക്കൽ റിസർച്ച് പ്രോജക്റ്റ് പ്രോഗ്രാമുകൾ ഉണ്ടാവും. അവിടുത്തെ സയൻറ്റിസ്റ്റുകളുമായിട്ട് കൂടി ചേർന്നുകൊണ്ട് ദിവസേന അവിടെ പോയി നിങ്ങൾക്ക് അവിടുത്തെ ഗവേഷണ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാവാം. അവിടെ നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഒരുക്കിയിരിക്കുന്ന ലെക്ചർഷിപ്പ് പ്രോഗ്രാമുകളുണ്ട്, അതിൽ പങ്കെടുക്കാം. അതോടൊപ്പം തന്നെ ലാബ് ഓറിയൻറ്റഡ് ആയ ലെക്ചർഷിപ്പുകളുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങൾ ഈ ലാർജ് ഹൈഡ്രജൻ കൊളീഡറിൻ്റെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ലോകത്തെ തന്നെ ഏറ്റവും മികച്ച പാർട്ടിക്കൽ ഫിസിക്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണത്. അപ്പോൾ ആ സ്ഥാപനത്തിലെ വളരെ വലിയ പ്രസിദ്ധരായ സയൻറ്റിസ്റ്റുകളുമായിട്ട് ചേർന്നുകൊണ്ട് ഗവേഷണ പഠന പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാവുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശാസ്ത്ര കുതുകികൾക്ക്, റിസർച്ചിൽ താല്പര്യമുള്ള ആളുകൾക്ക്, ഫിസിക്സിൻ്റെ പർട്ടിക്കുലർ ഏരിയകളിൽ താല്പര്യമുള്ള ആൾക്ക് തീർച്ചയായും നല്ലൊരു അവസരമാണ്. ഈ അവസരം കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. 92 Swiss francs എല്ലാ ദിവസവും നിങ്ങൾക്കൊരു സ്റ്റൈപ്പൻ്റ് ആയിട്ട്, ഏകദേശം അത് 8,400 ഇന്ത്യൻ രൂപയോളം വരും. അതോടൊപ്പം നിങ്ങൾക്ക് അങ്ങോട്ട് പോകാനും തിരിച്ചു വരാനുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ്, യാത്രാ ടിക്കറ്റ് അവർ, അതിനുള്ള ചിലവ് അവർ തരും. ഇതാണ് അവിടുത്തെ ഒരു ഒരു പ്ലസ് പോയിൻ്റ്. അതാണ് ദെൻ മറ്റൊന്ന്, ഈ സെലക്ഷൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, വളരെ പർട്ടിക്കുലറായിട്ട് എൻട്രൻസ് എക്സാം അങ്ങനൊന്നുമില്ല. നിങ്ങൾ ആപ്ലിക്കേഷൻ സൈറ്റിൽ സബ്മിറ്റ് ചെയ്യാം. 2 ഭാഗങ്ങളായിട്ട് വരുന്ന ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ ആദ്യം വരുന്നത് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കയറ്റുന്നു, അക്കാഡമിക് ക്രെഡൻഷ്യൽസ് കയറ്റുന്നു, ദെൻ നിങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ
പാർട്ട് ടൈം ജോബ് ചെയ്തുകൊണ്ടുള്ള എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാക്കായി കൊണ്ടുള്ള എക്സ്പീരിയൻസോ അത് നിർബന്ധമൊന്നുമില്ല. അതുണ്ടെങ്കിൽ നല്ലത്, സെലക്ഷൻ അത് കുറേ കൂടി ഉപകാരപ്പെടും. അതോടൊപ്പം അതിൻ്റെ താഴെ ഈ ആദ്യത്തെ പേജിൽ താഴെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന മാനേജർ, സെലക്ഷൻ മാനേജർ, ഹയറിംഗ് മാനേജർ എന്ന് പറയാം, അദ്ദേഹവുമായിട്ട് സംവദിക്കാനുള്ള, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസ് ഒരു മോട്ടിവേഷണൽ ടൈപ്പ് ഒന്നുമല്ല നിങ്ങൾ അവിടെ ചേർക്കേണ്ടത്. എന്തുകൊണ്ട് ഞാൻ ഈ സേൺ സെലക്ട് ചെയ്യുന്നു എന്ന രീതിയിലൊന്നും നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. സേണുള്ള ആളുകളോട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള, ഈ പ്രോജക്റ്റിനെ കുറിച്ച്, പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാനുള്ള എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം. പരമാവധി അത് ചോദിക്കാനുണ്ടെങ്കിൽ മാത്രം ചോദിച്ചാൽ മതി. അല്ലാതെ നിങ്ങൾ വേണ്ടാത്തതൊക്കെ അതിൽ എഴുതി പിടിപ്പിച്ചു കഴിഞ്ഞാൽ, മോട്ടിവേഷണൽ സ്റ്റോറിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അത് റിജക്റ്റഡ് ആവാനുള്ള സാധ്യതയുണ്ട്. സേണിനെ കുറിച്ചും സേണിലെ നിങ്ങളുടെ പ്രോജക്റ്റിനെ കുറിച്ചും നിങ്ങളുടെ പരിപാടികൾ എന്തൊക്കെയായിരിക്കും, ആക്ടിവിറ്റീസ് എന്തായിരിക്കും എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് ന്യായമായ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാം. പിന്നെ രണ്ടാമത്തെ പേജിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ്, ഡേറ്റ് ഓഫ് ബർത്ത് അടക്കമുള്ള ഡീറ്റെയിൽസൊക്കെ കയറ്റിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് സേൺ സെലക്ട് ചെയ്യുന്നു, നിങ്ങളുടെ മോട്ടിവേഷൻ, സേൺ സെലക്ട് ചെയ്യുന്നതിനുള്ള നിങ്ങളുടെ മോട്ടിവേഷൻ എന്താണ് എന്ന് അന്ന് വ്യക്തമാക്കുന്ന ഒരു 1440-കളിൽ കൂടാത്ത വേർഡ്സിൽ വരുന്ന ഒരു എസ്സേ മോഡൽ റൈറ്റിംഗ് നിങ്ങളതിൽ എഴുതി ഉണ്ടാക്കണം. അത് സബ്മിറ്റ് ചെയ്യണം. അതോടൊപ്പം നിങ്ങൾ വളരെ കൃത്യമായ ഒരു CV കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. CV ടിപ്പ്, മോഡൽ CV കുറിച്ചൊക്കെ പറയുന്ന ടിപ്സ് ഈ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടാവും. ഏതായാലും ഈ വീഡിയോൻ്റെ താഴെ അതിൻ്റെ ലിങ്കുകൾ ഞാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മറക്കാതിരിക്കുക, നവംബറിലാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വലിയൊരു അവസരമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സ്റ്റൈപ്പൻഡോടെ 8 ആഴ്ചകൾ, 2 മാസം നിങ്ങൾക്ക് സേണിൽ സയൻറ്റിസ്റ്റുകളുടെ കൂടെ വർക്ക് ചെയ്യാം, അവരുടെ കൂടെ നിൽക്കാം എന്നതാണ് ഈ പ്രോജക്റ്റിൻ്റെ പ്രത്യേകത. അവസരം തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്തുക. നന്ദി, നമസ്കാരം. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.